അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് പേർ ഓരോ പ്രയാസം പറഞ്ഞിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും അള്ളാഹു അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ അവർക്ക് ചെയ്യാനുള്ള അനുഗ്രഹം നൽകട്ടെ. അതുപോലെ തന്നെ മനസ്സിലുള്ള ടെൻഷൻ തീർത്ത് സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം അള്ളാഹു അവർക്കെല്ലാവർക്കും നൽകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട്. നമ്മളെ മാതാപിതാക്കളും നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാരും ഒക്കെ മരണപ്പെട്ടു പോയവർ, അയൽവാസികൾ, നാട്ടുകാർ, അവരൊക്കെ ഖബർ കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകട്ടെ. അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ പറയുന്നത് സകല പ്രയാസങ്ങളും ടെൻഷനുകളും തീരാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ്. ഈ ഒരു സ്വലാത്ത് മുത്തു റസൂലിൻ്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ഒരു സ്വലാത്താണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ഒരു സ്വലാത്താണ്. അപ്പോൾ നമ്മളും ഇതുപോലെ ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഇന്ന സമയത്ത് എന്നില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചൊല്ലാൻ പറ്റുന്നത് ഒരു ടൈം നിങ്ങൾ തന്നെ, നമുക്ക് അല്ലേ അറിയാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടൈമായിരിക്കും, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം. ഇനി നിങ്ങൾ നിസ്കാരത്തിന് ശേഷമായിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലാം. 101 തവണ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. ഇൻഷാ അല്ലാ, ഈ ഒരു സ്വലാത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ സ്വലാത്ത്, ഫാത്തിമ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്ത്, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും എല്ലാം നീങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സ് നിയ്യത്താക്കുക. ഞാൻ 101 തവണ ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ചൊല്ലുമെന്ന് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ചെല്ലുകയാണ് സ്വലാത്ത്, ഇങ്ങനെ നിങ്ങൾ ചെല്ലുന്നുണ്ട്, നിങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ തീരണം. ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ നിയ്യത്താക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രക്കും പ്രയാസങ്ങളും വിഷമങ്ങളും ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും, അല്ലേ? ജീവിതമല്ലേ, എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടും എല്ലാം. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൈവിടാതെ ചൊല്ലുകയും ചെയ്യുക. അതുപോലെ 5 വഖത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരുങ്ങുക. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ തഹജ്ജുദ്, നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ തഹജ്ജുദ് നമസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് നിയ്യത്താക്കിയിട്ട് ചെല്ലുക. അല്ലെങ്കിൽ ഒരു കണക്കില്ലാണ്ട് സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് സ്വലാത്ത് ചെല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാ, ഈ ഒരു സ്വലാത്ത് മുത്തു റസൂലിൻ്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്ത് നിങ്ങൾ ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ ടൈമിലായിട്ട് 101 തവണ ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ ചെല്ലുക. ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങളെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സ് വേറെ എവിടെയോ ആണുള്ളത്. ആ ഒരു രീതിയിലല്ല കേട്ടോ ചെല്ലേണ്ടത്. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ മുത്തു റസൂലിനെ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളിങ്ങനെ ചെല്ലുക. എൻ്റെ പ്രയാസം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ച് തന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ഈ സ്വലാത്തിന് അത്രക്കും പവർഫുൾ ഉണ്ടാവും, നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരു രീതിയിലോ, അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ട് ഞങ്ങളെ സകല പ്രയാസങ്ങളും തീരുമല്ലോ, ഇൻഷാ അല്ലാ ഞാനും ഒന്ന് ചെല്ലു നോക്കട്ടെ എന്നുള്ള മനസ്സില്ലാ മനസ്സോടു കൂടിയല്ലാതെ നിങ്ങളെ മനസ്സിൽ തന്നെ വരണം, ഇൻഷാ അല്ലാ ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സൊല്ലി അലന്നൂരി വ അഹ്ലിഹി. അല്ലാഹുമ്മ സൊല്ലി അലന്നൂരി വ അഹ്ലിഹി. അല്ലാഹുമ്മ സൊല്ലി അലന്നൂരി വ അഹ്ലിഹി എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത്. ഒരു കുഞ്ഞു സ്വലാത്താണ്, നമുക്കെപ്പോഴും കാണാണ്ട് ഇങ്ങനെ ഒരുപാട് തവണ ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണിത്, അല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. അപ്പം ഇതിന് നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നെയ്യത്താക്കിയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലവും കിട്ടും, നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, അല്ലേ? അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക.
അതുപോലെ തന്നെ എന്നോട് ഓരോ ഉമ്മമാർ വാട്സപ്പിലൂടെ ചോദിക്കാറുണ്ട്, നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്ത് ഏതാണിത്ത, നമ്മുടെ കാര്യങ്ങളൊക്കെ നിയത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുകയും വേണം. ആ ഒരു സ്വലാത്ത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് സ്വലാത്ത് നാരിയ. തീ പടരും പോലെ, തീ കത്തിപ്പിടിക്കും പോലെയാണ് അതിന് ഉത്തരം കിട്ടുക. തീ പടർന്ന് പിടിക്കുക, പെട്ടെന്ന് ചെറിയ തീയായാലും അത് പെട്ടെന്ന് ആളിക്കത്തില്ലേ, ആ ഒരു രൂപത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്ത് നാരിയ. ഈ ഒരു സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നിങ്ങളെ മനസ്സിലെ ഹാജത്ത് നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും 11 തവണ മനസ്സിൽ നിയത്താക്കിയിട്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമുക്കൊരു ഇത് ചൊല്ലണമല്ലോ എന്നുള്ള ഒരു മനസ്സിലൊരു വിഷമം വരില്ല. കാരണം ഒരുപാട് ചുറ്റുപാടും ഒരുപാട് നമ്മുടെ മനസ്സിൽ തീരാത്ത പ്രയാസങ്ങളും അതുപോലെ വീട്ടിലെ ജോലികളും അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ സ്ത്രീകളല്ലേ. അപ്പം നമ്മൾ ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം 11 തവണയായിട്ട് ഇങ്ങനെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കൊരു പ്രയാസം വരില്ല. ചൊല്ലുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ്, പക്ഷേ നമ്മൾ മനസ്സിൽ എങ്ങനെയാണ് ഇത് ഓതുന്നത്, മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ, മനസ്സിൽ തക്വയോട് കൂടിയിട്ടാണോ ഇത് പെട്ടെന്ന് ഓതിയാൽ ഉത്തരം കിട്ടും, ഇൻഷാല്ലാ ഞാൻ ഓതി നോക്കും എന്ന് മനസ്സിൽ നിങ്ങളെ മനസ്സിൽ തന്നെ വരണം. അല്ലാണ്ട് ഈ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ ഇത്രക്കും ഇതിന് പവർ ഉണ്ടല്ലോ ഞാൻ ചൊല്ലി നോക്കട്ടെ, അങ്ങനെ ആ ഒരു രീതിയിലല്ല നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത്. നിങ്ങൾക്ക് തന്നെ തോന്നണം നാരിയത്ത് സ്വലാത്ത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്താണല്ലോ, അതുകൊണ്ട് ഞാനും ചൊല്ലി നോക്കട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സ്വലാത്തിനെ കുറിച്ചുള്ള എല്ലാ, സ്വലാത്ത് ചൊല്ലിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും, നമ്മളെ ജീവിതം തന്നെ ഒരു സമാധാനമുള്ള ജീവിതമായി കിട്ടും സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ വാട്സപ്പിൽ വന്നിട്ട്, അപ്പോൾ ഞാൻ വാട്സപ്പിലായിട്ട് മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 ദിവസം മുന്നെയാണ് ഇത് ചോദിച്ചത്. അപ്പം അവരിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ മനസ്സിൽ നിയത്താക്കുക, ഇൻഷാല്ലാ ഞാൻ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും 11 നാരിയത്ത് സ്വലാത്ത് ഇന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള എടങ്ങേർ തീരാൻ വേണ്ടിയിട്ട് ഞാൻ ചൊല്ലും. മനസ്സിലെന്തോ ടെൻഷൻ ഉണ്ട്, ഒരു പ്രയാസമുണ്ട് എന്നാണ് ആ ഉമ്മ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക, നിങ്ങളെ മനസ്സിൽ ആ പ്രയാസം തീർന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ മനസ്സിലൊന്ന് നെയ്യത്താക്കുക ആദ്യം തന്നെ, ഇൻഷാല്ലാ. എന്നിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം 41 തവണ 40 ദിവസമായി ഓതിയാൽ, നിയത്താക്കി ഓതിയാൽ ആ 40 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ നാരിയത്ത് സ്വലാത്ത് നിയത്താക്കി ഓതുന്നത്, ആ ഒരു കാര്യം ആ ഒരു ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാണ്. ഇത് നമ്മൾ എദ്ദാദ് ഏടില്ലേ, ഏട് എന്ന് പറയുന്ന അള്ളാമുസ്സലാത്ത് നൂറുലീമാൻ അദ്ദാദൊക്കെ ഉള്ളൊരു പുസ്തകമില്ലേ, ആ ഒരു അദ്ദാദിൻ്റെ പുസ്തകത്തിലായിട്ട് നാരിയത്ത് സ്വലാത്തിൻ്റെ അടിയിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഇത്ര ദിവസത്തിനുള്ളിൽ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലെ ഹാജത്തുകൾ വീടിക്കിട്ടുമെന്ന്, ഈ രൂപത്തിലും ഓതാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞില്ലേ ഫാത്തിമ റസൂലിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹുവിന് ചൊല്ലിയ സ്വലാത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി പോരുക. ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും പതിവാക്കുക. ഇതിപ്പം ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് സ്വലാത്ത് നമുക്ക് മനസ്സസാകുന്ന സമയത്ത് ചൊല്ലാൻ പറ്റും, പക്ഷേ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട. നിസ്കാരം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഒരു സ്വലാത്ത് 11 തവണ ഈ ഒരു രീതിയിൽ ചൊല്ലേണ്ടത്. ഒരുപാട് വിഷമം പ്രയാസമൊക്കെ പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും പ്രയാസവും വിഷമവും ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. നമ്മളൊരു പക്ഷേ വേറെ ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്കെന്നും പ്രയാസമാണല്ലോ, ഞങ്ങളെ വീട്ടിലെന്നും വിഷമമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എല്ലാവർക്കും ഉണ്ടാവും, വിഷമമില്ലാത്തവരാരും ഉണ്ടാവില്ല. അസുഖം കൊണ്ട് പരീക്ഷണമുണ്ടാവും, അത് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക, അസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ അള്ളാ. പണമൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള പണം ഹലാലായത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ അസുഖത്തെത്തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് അള്ളാഹു നൽകട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാത്തവർ ആണെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കുക.
അതുപോലെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് നമുക്കൊരു പണത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പൈസൻ്റെ ആവശ്യം വന്നു, ഇന്ന സമയം ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്കൊരു പൈസ കൊടുക്കാനുണ്ട്, ആ ഒരു പണം കിട്ടാനുള്ള ഒരു വഴി ഒക്കെ അള്ളാഹ് തുറന്നു തരാനുള്ള ഒരു ദിക്ര ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ടും ഒരുപാട് ഉമ്മമാർ എഴുതി അറിയിച്ചിട്ടുണ്ട്, എനിക്ക് അത്ഭുതമായി പോയിട്ട ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദിക്ര ചൊല്ലിയിട്ട് ആ വിചാരിച്ച പണം കയ്യിൽ വന്നു, അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പണമായിരുന്നു എന്ന്. അപ്പം അവരത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും അത് ചൊല്ലിയിട്ടുണ്ടാവുക. അതുപോലെ വാട്സപ്പിലൂടെ ആയിട്ടും ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതേപോലെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ര ഞാൻ ചൊല്ലി നോക്കിയെന്ന്. ദിക്ര യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നാണ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. നമുക്ക് നമ്മുടെ കയ്യിൽ പണം വന്നു ചേരാനുള്ള വഴി അല്ലാഹ് നമുക്ക് എളുപ്പമാക്കി തരും. ആ ഒരു ദിക്റാണിത്. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ നിങ്ങൾ ഇത്ര എണ്ണം എന്നൊന്നുമില്ല, ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലുക. ഇങ്ങനെ ആവർത്തിച്ച് ഒരുപാട് തവണയായിട്ട് നിങ്ങളിങ്ങനെ ചൊല്ലുക. നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, ഒരു പണത്തിൻ്റെ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഈ ഒരാൾക്ക് ഇത്ര പണം കൊടുക്കാനുണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെ നാളെ എനിക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടണം, അതിനെന്തെങ്കിലും ഒരു വഴി അല്ലാ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ദിക്ര നിങ്ങൾ അധികമായിട്ട് ഇങ്ങനെ ചൊല്ലുക. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, യാ അല്ലാന്ന് കൂട്ടരുത്, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക, എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് ഓരോ സ്വലാത്തുകളും ഓരോ ദിക്റുമൊക്കെ ഓരോ രീതിയിൽ ചെയ്യേണ്ടതും ഓരോ കാര്യത്തിന് ചൊല്ലേണ്ടതും ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കുക. നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് 101 തവണ ഏതെങ്കിലും ഒരു ടൈമിന്, ഇന്ന ടൈം എന്നൊന്നുമില്ല, എപ്പോഴാണ് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം, ആ ഒരു ടൈം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കറിയാലോ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം എപ്പോഴാണ്, ആ ഒരു ടൈം നിങ്ങൾ മനസ്സിൽ കണക്കാക്കിയിട്ട് 101 തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത്. ഈ ഒരു സ്വലാത്ത് ചൊല്ലി നോക്കുക. അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ തീർന്ന് കിട്ടാൻ നിങ്ങൾ ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം സുബഹി, ലൊഹറ്, അസർ, മഗ്രിബ്, ഇഷാ ഈ 5 ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും 11 നാരിയത്ത് സ്വലാത്ത് നിയത്താക്കുക. ഞാൻ 5 ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലും ഇന്നു മുതൽ എന്ന് നിയത്താക്കിയിട്ട് അങ്ങനെ 2 ദിവസം ചൊല്ലി പിന്നെ നിർത്തി വെക്കുക, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളെ മരണം വരെ നിങ്ങൾ നിയത്താക്കി പോരുക, ഹൈറുണ്ടാവും, നിങ്ങളെ ജീവിതത്തിൽ സമാധാനം വരും, നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോവും. ഒരുപാട് പ്രയാസത്തിലായിരുന്നല്ലോ ഞങ്ങൾ, ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഓരോ കാര്യത്തിന് സമാധാനം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓരോ കാര്യങ്ങൾ റെഡിയാവുന്നതും സമാധാനം ഉണ്ടാവുന്നതും പ്രയാസങ്ങൾ തീരുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്യാം. അതുപോലെ തന്നെ ധാരാളമായിട്ട് ദിക്ര് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർന്നു കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കറിയാവുന്ന അറിവുകളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് തരാറുള്ളത്. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രയാസവും വിഷമവും ഒക്കെ പറയുന്നവരോ ഉമ്മമാരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, ലൊഹർ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് മുഹിയദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് ഇഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, ഇതേപോലെ നിയ്യത്താക്കിയിട്ട് ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിപ്പോര, ഓതിപ്പോര, മുടങ്ങാതെ ചെയ്യണം. ലോറ് നമസ്കാരം കഴിഞ്ഞിട്ട് തൊട്ട പുറകെ ഇത് ചൊല്ലുക അങ്ങനെയല്ല, ലോറ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ ചൊല്ലിപ്പോരുന്ന തസ്ബീകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ
ശേഷം ദുആൻ്റെ മുന്നേയായിട്ട് ളുഹറിൻ്റെയോ എസറിൻ്റെയോ ഒക്കെ ദുആ, നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യല്ലോ, ആ ദുആൻ്റെ മുന്നേയായിട്ട് ആദ്യം മുത്ത് റസൂലിൻ്റെ പേരിലൊരു ഫാത്തിയ, അത് കഴിഞ്ഞിട്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലൊരു ഫാത്തിയ, അത് കഴിഞ്ഞിട്ട് റിഫായി ഷേഖിൻ്റെ പേരിലൊരു ഫാത്തിയ, അത് കഴിഞ്ഞിട്ട് ഭദ്രീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ, അത് കഴിഞ്ഞിട്ട് മടവൂര് മക്കാമിലേക്കൊരു ഫാത്തിയ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഓതിപ്പോരാറുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനവും സന്തോഷങ്ങളുമൊക്കെ വന്നു ചേരുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒരുപാട് പ്രയാസത്തിലൂടെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതവും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മനസ്സിന് തന്നെ ഓരോ സമാധാനമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടുമൊക്കെയാണ് ഓരോ കാര്യങ്ങളും അള്ളാഹു വിചാരിക്കാത്ത ഭാഗത്തിലൂടെ എല്ലാം റാഹത്താക്കി തരും. നമ്മളിപ്പം ആകെ കുടുങ്ങി, നമ്മളാകെ കുഴങ്ങി, ഇനി എന്താ ചെയ്യ റബ്ബേ, എൻ്റെ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ കരുതും. എന്നാലും നമ്മളെ അള്ള കൈവിടില്ല. അള്ള നമ്മുടെ ആ നമ്മൾ വിചാരിക്കും ഞാനാകെ പെട്ടു എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അള്ള നമ്മുടെ കൈപിടിക്കും. ആരെങ്കിലും വന്നിട്ട് നമ്മളെ കാര്യം റാഹത്തിലാക്കി തരും. അള്ള നമ്മളെ കുഴക്കില്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ. അതാണ് പറയുന്നത് സ്വലാത്തും ദിക്റും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കാനും. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് വീഡിയോ ഇത്രക്കാണുള്ളത്.